ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നോർമൽ സാറ്റലൈറ്റ് മീറ്റർ, ഡിജിറ്റൽ മീറ്റർ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് ഉള്ളത് എന്നതാണ്. ഇതിൽ ചെറുതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ DBC മീറ്ററാണ്, ഡിജിറ്റൽ സാറ്റലൈറ്റ് മീറ്ററാണ്. ഈ മീറ്റർ ഈ കാണുന്നത് പോലെ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു മീറ്ററാണ് നമുക്ക് നോർമലായി കിട്ടുന്നത്. ഇതാണ് നമ്മുടെ മീറ്റർ. ഇതിൻ്റെ റെഡ് കളറുള്ളത് ഗ്രിപ്പാണ്. അതിന് മേലെ ഒരു കവറ്, ലാമിനേഷൻ കവറ് കൊടുത്തതാണ്. ഇത് ഈ മീറ്ററിൻ്റെ എന്തൊക്കെയാണ്, ഈ മീറ്ററിന് അലാം ഫോർ ലോക്കിംഗ് സിഗ്നൽ, നമുക്ക് DC സ്വിച്ച് കൊടുക്കാൻ പറ്റും, പിന്നെ LMB പവർ, ബീപ്പ് സൗണ്ട് ഉണ്ട്, പിന്നെ ഇത് ബാറ്ററിയുടെ ഇത് 7.4 volt, 800 mA, ഈ 800 800 mA, ഇതിൻ്റെ mA കൂടുന്തോറും നമുക്ക് കൂടുതൽ സമയം കിട്ടും. പിന്നെ അതേപോലെ 12 volt 1 A DC അഡാപ്റ്റർ, ഇത് നമ്മൾ നോർമലി സോളിഡിൻ്റെയൊക്കെ റിസീവറിൽ വരുന്ന സെയിം സാധനം തന്നെയാണ് നമുക്ക് ഇതിന് വരുന്നത്, അതേപോലുള്ള സാധനം തന്നെയാണ്. പിന്നെ മെക്കാനിക്കൽ കോമ്പസ്, പിന്നെ ടോർച്ച് ലൈറ്റ് ഇൻക്ലൂഡഡ് എന്നും കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. USB സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് ഇതിനുള്ള ഈ നമ്മുടെ മീറ്ററിനുള്ള കാര്യങ്ങൾ. ഇതാണ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ട്. ഇത് USB DC ഇന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെക്കാനിക്കൽ കോമ്പസ് എന്ന് പറയുന്ന സാധനം. ഇത് പവർ ഓൺ ചെയ്യുവാൻ വേണ്ടിയുള്ളതാണ്. ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് വരുന്നതാണ്. അതിനുശേഷം നമുക്ക് സാറ്റലൈറ്റ് സെറ്റിങ്സ് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്യാം. ഇതാ നമ്മുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ നമുക്ക് ഇതാ ബാക്ക് ഏത് സാറ്റലൈറ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഡിഷ് TV, DD ഫ്രീ ഡിഷ്, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ എറോ മാർക്ക് താഴോട്ടും മേലോട്ടില്ല ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മേലെയും താഴേക്കും കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതേപോലെ 1 2 3 അത് TP നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഇങ്ങനെ നമുക്കിഷ്ടമുള്ള TP നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഓക്കെ നേരെ മേലെ പോയിട്ട് DD ബ്രിട്ടീഷ് എഴുതിയ ആ സ്ഥലത്ത്, DD ഡയറക്ടർ എന്ന് എഴുതിയ സ്ഥലത്ത് പോയിട്ട് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി സേവ് എന്ന് കൊടുക്കുക. S എന്ന് അടിക്കടുത്ത് എറോ മാർക്കുണ്ട്, ഓക്കെ അടിക്കുക. അപ്പോൾ DD ഡയറക്ട് എന്ന് എഴുതിയിട്ട് അതാ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. നമ്മളൊന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സ്ക്രീനിലേക്ക് കൂടി പോകാൻ വേണ്ടി പറ്റും. മീറ്ററിൽ നമുക്ക് നല്ല സിഗ്നൽ ലഭിക്കുന്നുണ്ട്. 70-71% നമുക്ക് ഇതിനെ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. അതിൽ കാണിച്ചത് ഇപ്പോൾ കാണിച്ചത് നമ്മുടെ DD ഫ്രീഡിഷനെ നമ്മൾ കണക്റ്റ് ചെയ്തപ്പോഴുള്ള സിഗ്നലായിരുന്നു ഇപ്പോൾ കാണിച്ചത്. ഇത് നോർമലി LMB കണക്ട് ചെയ്യാതിരിക്കുമ്പോഴുള്ള ഇതാണ്. ഇനി അടുത്തത് സിഗ്നൽ സ്കാൻ എന്ന ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ആ TP തന്നെ നമുക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് വരുന്നതാണ്. ഇതുപോലെ സ്ക്രീനിലേക്ക് വരുന്നതാണ്, നേരത്തെ ആ സേവ് ചെയ്ത ആ TP വരുന്നതാണ്. അടുത്തത് വരുന്നത് ടൂൾസ് എന്ന ഒരു ഓപ്ഷനാണ്. അതെടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സാറ്റലൈറ്റിൻ്റെ ലോങ്ങിറ്റ്യൂഡ് 93 83 പറയുന്ന ആ ഒരു ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇത്. പിന്നെ അടുത്തത് നമ്മൾ ലോക്കൽ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും നമ്മുടെ മൊബൈലിനകത്ത് GPS ഉപയോഗിച്ച് നമ്മൾ മാപ്പിൽ കാണിക്കുന്ന ആ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും നമ്മളിവിടെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എലിവേഷൻ എത്രയെന്നും എസ്യൂംസ് എത്രയെന്നും ഇതിൽ കൃത്യമായിട്ട് എഴുതി കാണിക്കും. നമ്മുടെ സ്ഥലത്തിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട്
നമുക്ക് ഇത് ഒരു കോമ്പസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിലെ കാണിക്കുന്നത്, സ്ക്രീനിൽ കാണിക്കുന്നത്. ഇതിൽ ആഡ് സാറ്റലൈറ്റ് എന്നതാണ്. നമുക്ക് ഏതെങ്കിലും പുതിയൊരു പേര് വെച്ചിട്ടൊരു പുതിയ സാറ്റലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ നമുക്ക് പഴയ ഏതെങ്കിലും ഇതിനകത്ത് ഉള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും വേണ്ടി പറ്റും. പിന്നെ എഡിറ്റ് സാറ്റലൈറ്റ്, നമുക്ക് അതിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ആ സാറ്റലൈറ്റ് മാനേജ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ വരുന്നത് ടി പി മാനേജർ. നമുക്ക് ഒരു ഏതെങ്കിലും ഒരു സാറ്റലൈറ്റിൽ നമുക്ക് ടി പി പുതുതായിട്ട് ആഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ആ ഡിലീറ്റ് ചെയ്യാം. ട്രാൻസ്പോണ്ടർ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും വേണ്ടി പറ്റും. അതിപ്പോൾ ഏതിപ്പോൾ ഡി ഡി ഡയറക്ടറോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ അടിക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരും. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓക്കെ അടിച്ചിട്ട് പിന്നെ നമ്മൾ ഐ ആർ ഒ മാർക്ക് ഉപയോഗിച്ചിട്ട് 1, 2, 3 അങ്ങനെ മേലോട്ടും താഴോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്പർ ചേഞ്ച് ആയി വരും. അതേപോലെ തന്നെ താഴെ ഹൊറിസോണ്ടിൽ പോളാരിറ്റി വെർട്ടിക്കലാക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഓക്കെ അടിക്കുക. ഇപ്പോൾ ഞാൻ സേവ് ചെയ്യുന്നില്ല. അതിനുശേഷം വരുന്നത് നമ്മുടെ സിസ്റ്റം ആണ്. ഇതിൽ ഇംഗ്ലീഷ് നല്ല ലാംഗ്വേജ് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ ടോണ്, ഫ്ലാഷ് ലൈറ്റ് ഇതൊക്കെ നമുക്ക് സാറ്റലൈറ്റ് ലോക്കൽ ലാറ്റിൽ ലോങ്ങിട്ടൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഇതാ മാറ്റി, ഇങ്ങനെ പലതരം ലാംഗ്വേജിലേക്ക് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇംഗ്ലീഷ് ആണല്ലോ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് തന്നെ ഞാൻ വീണ്ടും ഇതിനെ തിരിച്ച് വെക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.